അപ്പോൾ മോർണിംഗ് ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് ഇരിക്കുന്നവർക്കൊക്കെ ഒരു സിമ്പിളായിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ ഇതന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കാൽ കപ്പ് കറുത്ത കടല എടുത്തിട്ടുണ്ട്, കാൽ കപ്പ് പച്ചപ്പട്ടാണി, കാൽ കപ്പ് മൺപയർ, കാൽ കപ്പ് പച്ചപ്പയർ, കാൽ കപ്പ് വെള്ള കടല, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒരു 5 മണിക്കൂർ ഇതൊന്നും നമുക്ക് ഊറാൻ വയ്ക്കണം. അപ്പോൾ കടലയും ഇതൊക്കെ നന്നായിട്ടൊന്ന് ഊറി വരുന്നവരിക്കും നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നല്ല ഹെൽത്തി അടിപൊളി ഡിഷൊക്കെ ആയിട്ട് ഇനിയും ഇതേപോലുള്ള വീഡിയോസ് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ചുണ്ടലൊക്കെ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഊറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം, ഞാൻ ഇതേപോലുള്ള ഒരു പാത്രത്തിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഒരു 1/4 മണിക്കൂറാണതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണിയൻ വെച്ചതിന് ശേഷം വേറൊരു പാത്രം ചുണ്ടലൊക്കെ വേകാൻ വേണ്ടിയിട്ട് ഒരു 1/4 മണിക്കൂർ മതിയാവും. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കക്കിരിക്ക, ഒരു 1/2 കഷ്ണം കക്കിരിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൊത്തമല്ലി ഒരു നുള്ളി ഒരു പിടി കൊത്തമല്ലി അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ സുണ്ടൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തുകൊണ്ട് 1/4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു അടിപൊളി ഹെൽത്തി ഡിഷാണ് കേട്ടോ. അപ്പോൾ ഈവനിങ്ങും മോർണിംഗും നൈറ്റും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ്.